ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാല്, ഇന്ന് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. 99% എല്ലാവർക്കും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്. ഈ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ വീട്ടിലുണ്ടായാൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഷോക്ക് ഏൽക്കാറുണ്ട്. അതായത് നമ്മള് ഫ്രിഡ്ജ് ഓൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താ പറയാ കമ്പ്യൂട്ടർ എന്താ CPU ഓൺ ചെയ്യുമ്പോൾ ഷോക്ക് ഏൽക്കാറ്. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് USB പോർട്ട് കണക്ട് ചെയ്യുമ്പോൾ USB നമുക്ക് ഷോക്ക് ഏൽക്കും. പല രീതിയിൽ നമുക്ക് എന്താ ഷോക്ക് ഏൽക്കാം. അപ്പൊ ഇത് നമ്മുടെ വീട്ടിലുള്ള എർത്തിങ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എർത്തിന്റെ ഒരു കംപ്ലൈന്റ് എന്താണ് നമുക്കിത് എന്താ ഷോക്ക് ഏൽക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് മൂന്ന് രീതിയിൽ ചെക്ക് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം, എന്നാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് മൂന്ന് രീതിയാണ് ഉപയോഗിക്കുന്നത്. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടും അതുപോലെ നമ്മുടെ ടെസ്റ്റർ ഉപയോഗിച്ചിട്ടും നമ്മുടെ വീട്ടിലുള്ള ബൾബ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയുടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോയുടെ പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഇതുപോലെ ചെയ്യുന്ന വീഡിയോ ഒക്കെ യഥാസമയം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഭാഗത്തേക്ക് പോവാം. ആ ഫ്രണ്ട്സ്, വീട്ടിലെ എർത്തിങ് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ മൂന്ന് രീതിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മൾട്ടിമീറ്റർ വെച്ചിട്ട്, രണ്ട് ടെസ്റ്റർ, മൂന്നാമത്തെ നമ്മുടെ വീട്ടിലൊരു ബൾബ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടെസ്റ്റർ വെച്ചിട്ട് ഇതിൻ്റെ ന്യൂട്രും ഫേസും എർത്തും നമുക്ക് നോക്കാം ഏതാണുള്ളത്. അപ്പോൾ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എന്താ ടെസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നതാണ്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ എന്താ എർത്തായിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും എർത്ത് ഈ ഒരു സോക്കറ്റാണ് വരിക. ഇതിൽ നമ്മൾ ഈ ഒരു ടെസ്റ്റർ വെച്ചിട്ട് പ്രകാശിക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ പോലും പ്രകാശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എർത്ത് ഷോർട്ടാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫേസ് ഒന്ന് നോക്കാം. ഫേസ് സാധാരണയായിട്ട് എല്ലാതും എല്ലാ സോക്കറ്റിലും ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫേസ് വരിക. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോക്കറ്റിൽ വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കാണുന്നുണ്ടാവും നമ്മുടെ ടെസ്റ്ററിൽ. അപ്പോൾ ഇതിൻ്റെ ഫേസ് ആണ്, അതായത് ലൈൻ. ഇനി നമുക്ക് എർത്തിൽ വെച്ചിട്ട് കത്തുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എർത്തിൽ യാതൊരു മാറ്റമില്ല, അതുപോലെ തന്നെ ന്യൂട്രലും. ഇതിൻ്റെ ന്യൂട്രലാണ്, ന്യൂട്രലിൽ നമ്മൾ ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഇതുവഴി നമുക്ക് എർത്തിങ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി എർത്തിങ് പ്രോപ്പറാണോ ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. മൾട്ടിമീറ്റർ അതിന് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കാണിക്കും. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എർത്തിങ് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഈ ഒരു സോക്കറ്റാണ് ഇതിൻ്റെ ലൈൻ അഥവാ ഫേസ് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഇതിൻ്റെ എർത്താണ് ഈ ഒരു സോക്കറ്റ്, അതുപോലെ തന്നെ ഇതാണ് ന്യൂട്രൽ. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ന്യൂട്രും ലൈനും, അതായത് ന്യൂട്രും ഫേസും, അതേപോലെ ഫേസും എർത്തും, എർത്തും ന്യൂട്രും, ഈ ഒരു മൂന്ന് രീതിയിലാണ് ഞാനിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ വാല്യൂ നമുക്കിവിടെ എഴുതി കൊടുക്കാം എത്രയാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ നോബ് നമ്മൾ 600 AC 600 ഇട്ട് മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം. കാരണം നമ്മുടെ ലൈൻ വോൾട്ടേജ് 240 വോൾട്ട് വരെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെക്ക് ചെയ്യാം, അതിൻ്റെ ന്യൂട്രും ആ ലൈനും, അതായത് ഫേസും ന്യൂട്രും ചെക്ക് ചെയ്ത് നോക്കാം എത്രയാണ് വാല്യൂ കിട്ടുന്നത്. ഇരുന്നൂറ്റി 224 ആണ് നമുക്കതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും. അടുത്തായിട്ട് നമ്മൾ ലൈനും എർത്തുമാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇരുന്നൂറ്റി 17 18 ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കവിടെ 217 കൊടുക്കാം. അപ്പോൾ നമുക്കത് എഴുതി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് എർത്തും ന്യൂട്രും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാല്യൂ 2 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതായത് ഈ എർത്തും ന്യൂട്രന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നതെന്നുള്ള നമ്മൾ നോക്കണം മെയിനായിട്ട്. 5 വോൾട്ടിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എർത്ത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, ഷോർട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ 5 മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിങ്ങിന് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആ എർത്ത് എന്താ നമ്മുടെ എർത്തിൻ്റെ കമ്പി വെച്ചിട്ടുള്ള ഭാഗത്ത് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളമോ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട്
ഒരു 2-3 ആ ഒരു വാല്യൂ എപ്പോഴും ഇങ്ങനെ കോമൺ ആയിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെയാണ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെക്ക് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബൾബ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ ബൾബും ഹോൾഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മൾ ബൾബിന്റെ 2 വയറാണ് നമ്മുടെ കയ്യിലുണ്ടാകുക. ആ 2 വയറിൽ ന്യൂട്രലും അതേപോലെ തന്നെ ഫേസിലും കണക്ട് ചെയ്യുമ്പോൾ ബൾബ് കോമൺ ആയിട്ടും എല്ലാവർക്കും അറിയുന്നതാണ് പ്രകാശിക്കും. അതുപോലെ തന്നെ അടുത്ത രീതി ചെക്ക് ചെയ്യേണ്ടത് ന്യൂട്രും അതുപോലെ തന്നെ എർത്തും, അല്ലെങ്കിൽ എർത്തും അതുപോലെ തന്നെ ഫേസും, അതായത് ലൈന്. ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിക്ക് പോകണമെങ്കിൽ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ വീട്ടിലും ELCB വെച്ചിട്ടുള്ള എന്താ കണക്ഷൻ ഉള്ള വീടാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ലൈനും എർത്തും കണക്ട് ചെയ്യുമ്പോൾ, അതായത് ബൾബ് കണക്ട് ചെയ്യുമ്പോൾ ELCB ഓഫ് ആണ്. അതുപോലെ തന്നെ ഈ ന്യൂട്രും എർത്തും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ELCB ഓഫ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എർത്തിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ELCB ഒന്നും മറ്റും ചെയ്യാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസും എർത്തും, അതായത് പഴയ കാലത്തെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ELCBന്റെ ഇതുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ വീടുകളാണെന്നുണ്ടെങ്കിൽ ഫേസും അഥവാ ഫേസും എർത്തും നമ്മൾ ബൾബ് മുഖേന കണക്ട് ചെയ്യുമ്പോൾ, 2 വയറും കണക്ട് ചെയ്യുമ്പോൾ ആ ബൾബ് പ്രകാശിക്കണം. അതുപോലെ തന്നെ എർത്തും ന്യൂട്രും കണക്ട് ചെയ്യുമ്പോൾ ബൾബ് പ്രകാശിക്കാനും പാടില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ബൾബ് വെച്ചങ്ങാട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ടതും. അപ്പോൾ ഈ ഒരു 3 രീതി നിങ്ങൾക്ക് എന്താ എർത്തിങ് ചെയ്യേണ്ട 3 രീതി ഞാൻ ഇവിടെ പറഞ്ഞു തന്നെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കമൻറ്റിലൂടെ അറിയിക്കും. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.